മെഹുൽ തന്റെ വണ്ടിയിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കോൾ വന്നു. നഗരത്തിലെ ഒരു ഓഡിറ്റോറിയത്തിൽ നിന്ന് ഒരു രത്നം മോഷ്ടിക്കപ്പെട്ടുവെന്ന്. മെഹുൽ പെട്ടെന്ന് ഓഡിറ്റോറിയത്തിലേക്ക് എത്തി. എന്നിട്ട് സെക്യൂരിറ്റിയോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. സെക്യൂരിറ്റി പറഞ്ഞു, സർ, രാവിലെ വരെ ഇവിടെ രത്നം ഉണ്ടായിരുന്നു. നോക്കി നിന്നപ്പോൾ തന്നെ അത് കാണാതായി. അതിനുശേഷം മെഹുൽ മാനേജറോട് ചോദിച്ചു, ഇവിടെ രാവിലെ മുതൽ ആരൊക്കെ വന്നു? അപ്പോൾ മാനേജർ പറഞ്ഞു, സർ, രാവിലെ ഇവിടെ ആരും വന്നില്ല സർ. രത്നം എങ്ങനെയാണ് മോഷ്ടിക്കപ്പെട്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സർ. സെക്യൂരിറ്റി വളരെ ടൈറ്റ് ആയിരുന്നു. നാല് വശത്തും റെഡ് ആർക്ക് സെക്യൂരിറ്റി ഉണ്ടായിരുന്നു സർ. ആരെങ്കിലും അകത്ത് വന്നാൽ തന്നെ സിഗ്നൽ കിട്ടുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സിഗ്നലും കിട്ടിയില്ല സർ. മെഹുൽ രത്നമുണ്ടായിരുന്ന സ്ഥലത്ത് നോക്കി. ആ സ്ഥലത്തെ ചുവരു മുഴുവൻ പച്ച നിറമുള്ള പെയിന്റ് അടിച്ചിരിക്കുന്നു. മെഹുലിന് ഈ മോഷ്ടത്തിൽ മാനേജറിന് പങ്കുണ്ടോ എന്ന് സംശയം തോന്നി. എന്തുകൊണ്ടാണ് ലോജിക്കൽ ആർമി മെഹുലിന് മാനേജറെ സംശയം തോന്നിയത്? മെഹുൽ മാനേജറുടെ ഷർട്ടിൽ കളർ ആയിരിക്കുന്നത് കണ്ടു. മോഷണം പോയ വജ്രം വരുന്ന റൂമിലും ഇതേ കളർ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞോളൂ, തനിക്ക് ഈ മോഷണത്തിൽ പങ്കുണ്ടോ? ഇല്ല സർ, ഞാനെന്തിനാ അങ്ങനെ ചെയ്യുന്നേ? CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാം സർ, അപ്പോ മനസ്സിലാവും എനിക്ക് പങ്കില്ല എന്ന്. മെഹുൽ എല്ലാ CCTV ഫുട്ടേജുകളും പരിശോധിച്ചു. അപ്പോൾ മനസ്സിലായി മാനേജർ പറയുന്നത് സത്യമാണെന്ന്. രത്നം മോഷ്ടിക്കപ്പെട്ടതറിഞ്ഞ് പുറകിലോട്ട് നോക്കിയപ്പോൾ കളർ ആയതാണ്, അല്ലാതെ വേറെ ഒന്നും അല്ലെന്ന്. CCTV ഫുട്ടേജുകളൊന്നും മിസ് ആയിട്ടുമില്ല. ആദ്യത്തെ ഫോട്ടോയിൽ രത്നമുണ്ട്, രണ്ടാമത്തെ ഫോട്ടോയിൽ രത്നം കാണുന്നുമില്ല. അപ്പോഴേക്കും മെഹുലിനൊരു ഫോൺ കോൾ വന്നു. ഇതുപോലൊരു മോഷണം ഡയമണ്ട് പാലസിലും ഉണ്ടായിരിക്കുന്നുവെന്ന്. മെഹുൽ പെട്ടെന്ന് തന്നെ തന്റെ കാറുമെടുത്ത് ഡയമണ്ട് പാലസിലേക്ക് എത്തി. പാലസിന്റെ അകത്തേക്ക് കയറുവാൻ കുറച്ച് പ്രോബ്ലം സോൾവ് ചെയ്യണമായിരുന്നു. എൻട്രി ഗേറ്റിൽ 1 മുതൽ 100 വരെയുള്ള നമ്പറിൽ എത്ര പ്രാവശ്യം 1 വരുന്നു എന്നതായിരുന്നു ചോദ്യം. 1 ഒരു പ്രാവശ്യം വരും, 11 രണ്ട് പ്രാവശ്യം, 12 ഒരു പ്രാവശ്യം വരും. അപ്പോൾ 1 മുതൽ 100 വരെ 1 എത്ര പ്രാവശ്യം വരും? കൗണ്ട് ചെയ്ത് നോക്കൂ ലോജിക്കൽ ആർമി, എന്നിട്ട് നിങ്ങളുടെ ആൻസർ കമന്റായി പറയൂ. മെഹുൽ വളരെ ബുദ്ധിയുള്ള ആളാണ്. പെട്ടെന്ന് തന്നെ 21 ടൈപ്പ് ചെയ്തു. അങ്ങനെ ഡയമണ്ട് പാലസിനുള്ളിൽ കയറി. ലോജിക്കൽ ആർമി, നിങ്ങളുടെ ആൻസർ 21 അല്ല എങ്കിൽ പോസ്റ്റ് ചെയ്ത് നല്ലവണ്ണം ആലോചിക്കും. മെഹുൽ മാനേജറിനോട് സംസാരിച്ചു. അതിനുശേഷം CCTV ഫുട്ടേജസ് നോക്കി. രാവിലെ മുതൽ ഉച്ചവരെ അവിടെ ആരും വന്നിട്ടില്ല. റെഡ് ആർക്ക് സെക്യൂരിറ്റി ടൈറ്റായിട്ടും രത്നം മോഷ്ടിക്കപ്പെട്ടു. ഇതെങ്ങനെ സംഭവിക്കും? CCTVയിൽ പെടാതെ പോലീസിന്റെ മുന്നിലൂടെ ആരും അറിയാതെ ഒളിച്ചു പോകുവാൻ എങ്ങനെ കഴിയും? എന്തോ വലിയ പ്രശ്നമുണ്ട്. അതിനുശേഷം മെഹുൽ പെട്ടെന്ന് തന്നെ നഗരത്തിൽ എത്ര ഡയമണ്ട് ഷോറൂം ഉണ്ടെന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ മനസ്സിലായി സ്വർണപ്രഭ എന്ന പേരുള്ള ഒരു ഷോറൂം കൂടി ഉണ്ടെന്ന്. ബാക്കി ഷോറൂമുകളിലൊക്കെ മോഷണം നടന്നിരിക്കുന്നു അത്. മെഹുൽ പെട്ടെന്ന് തന്നെ ആ ഷോറൂമിലെത്തി മാനേജറെ കണ്ടു. എന്നിട്ട് മാനേജറോട് പറഞ്ഞു, ഞാൻ ഡിറ്റക്റ്റീവ് മെഹുലാണ്. നിങ്ങളുടെ പാലസിൽ മോഷണം നടക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് എല്ലാ ക്യാമറയും സെക്യൂരിറ്റിയും അലേർട്ടായിരിക്കണം. മെഹുൽ അവിടെ കള്ളനെയും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. മെഹുൽ രാവിലെ മുതൽ ഈ കള്ളന്റെ പുറകെ ആയിരുന്നത് കൊണ്ട് തന്നെ ഭക്ഷണമൊന്നും കഴിക്കുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ മെഹുൽ ഒരു ബിസ്ക്കറ്റിന്റെ പാക്കറ്റ് എടുത്ത് കഴിച്ചു. കവർ ഡസ്റ്റ്ബിന്നിലിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പാലസിലുള്ള എല്ലാ രത്നങ്ങളും മോഷ്ടിക്കപ്പെട്ടു. മെഹുലിന് ഒന്നും തന്നെ മനസ്സിലായില്ല. CCTV ഫുട്ടേജുകൾ ചെക്ക് ചെയ്തു, പക്ഷേ ഫുട്ടേജിൽ നിന്നും ഒരു തെളിവും കിട്ടിയില്ല. ഇതെങ്ങനെ പോസിബിൾ ആകും? ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ മെഹുലിന്റെ ശ്രദ്ധ ഡസ്റ്റ്ബിന്നിലേക്ക് പോയി. അപ്പോൾ മെഹുലിന് മനസ്സിലായി ഇവിടെ ആരോ വന്നിട്ടുണ്ടെന്ന്. ഡസ്റ്റ്ബിൻ നോക്കി പറയുവാൻ പറ്റുമോ ഇവിടെ ആരെങ്കിലും വന്നു എന്ന്? ചിന്തിക്കൂ ചിന്തിക്കൂ ലോജിക്കൽ ആർമി. മെഹുൽ ബിസ്ക്കറ്റ് കഴിച്ചിട്ട് അതിന്റെ പാക്കറ്റ് ഡസ്റ്റ്ബിന്നിലിട്ടപ്പോൾ ഡസ്റ്റ്ബിന്നിൽ ഒന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ വേറെ ഒരു ചോക്ലേറ്റിന്റെ പാക്കറ്റ് അതിലുണ്ട്. ഇതിനിടയിൽ ഡസ്റ്റ്ബിന്നിൽ ഒരു ചോക്ലേറ്റിന്റെ പാക്ക് വരണമെങ്കിൽ തീർച്ചയായും ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടാകണമെന്നല്ലേ? പക്ഷേ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അയാൾ CCTV ഫുട്ടേജിൽ കാണാനുമില്ല. ഇതെല്ലാം മെഹുലിന്റെ ചിന്താഗതിക്കും അപ്പുറമായിരുന്നു. മെഹുൽ പെട്ടെന്ന് തന്നെ സയന്റിസ്റ്റ് ഭൂൽ മുലയെ കാണുവാനായി പുറപ്പെട്ടു. സയന്റിസ്റ്റിന്റെ അടുത്തേക്ക് എത്തുവാൻ 3 വഴികളുണ്ടായിരുന്നു. A, B, C, ഇതിൽ ഏത് വഴിയാണ് സയന്റിസ്റ്റിന്റെ അടുത്തേക്ക് എത്തുക? ചിന്തിക്കൂ ചിന്തിക്കൂ ലോജിക്കൽ ആർമി. B എന്ന വഴിയാണ് സയന്റിസ്റ്റിന്റെ അടുത്തേക്ക് എത്തുക. ദാ ഇതുപോലെ.
മെഹുൽ ശരിയായ വഴിയിലൂടെ പോയി സയന്റിസ്റ്റിന്റെ അടുത്തേക്ക് എത്തി. എന്നിട്ട് സയന്റിസ്റ്റിനോട് കള്ളനെ കുറിച്ച് പറഞ്ഞു. CCTV ഫുട്ടേജിൽ ഒന്നും കാണാൻ കഴിഞ്ഞില്ലെന്നും പക്ഷേ മോഷണം നടന്നുവെന്നും പറഞ്ഞു. ഇത് കേട്ടിട്ട് സയന്റിസ്റ്റ് പറഞ്ഞു, ഈ ഭൂമിയിൽ ഭൂതം പ്രേതം അങ്ങനെ ഒരു സാധനവുമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടൈം മെഷീൻ കൊണ്ട് മാത്രമേ സാധ്യമാകൂ. ഇതിനർത്ഥം ആരോ ടൈം മെഷീൻ കണ്ടുപിടിച്ചിരിക്കുന്നു. ഇതൊക്കെ പ്രൊഫസർ ടെഡിന് ചെയ്യുവാൻ കഴിയും. 10 വർഷം മുൻപ് ഞങ്ങൾ രണ്ടുപേരും ഈ പ്രോജക്റ്റിനെ സംബന്ധിച്ച് ജോലി ചെയ്തിരുന്നു. അതന്ന് സക്സസ് ആയില്ല. മെഹുൽ പെട്ടെന്ന് തന്നെ പ്രൊഫസർ ടെഡിന്റെ വീട്ടിലെത്തി. എന്നാൽ പ്രൊഫസർ ടെഡിന്റെ വീട് നഗരത്തിൽ നിന്നും വളരെ ദൂരെ ഒരു കാട്ടിലായിരുന്നു. മെഹുൽ അയാളുടെ വീടിനടുത്തെത്തി. പ്രൊഫസർ അകത്ത് റിസർച്ചിലായിരുന്നു. മെഹുൽ പ്രൊഫസറോട് ടൈം മെഷീനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ പ്രൊഫസർ പറഞ്ഞു, അതെ, ഈ ടൈം മെഷീൻ ഞാനാണ് ഉണ്ടാക്കിയത്. ഈ മെഷീൻ കൊണ്ട് കഴിഞ്ഞുപോയ കാര്യങ്ങൾ അറിയുവാൻ സാധിക്കും. നഗരത്തിൽ മോഷണം നടന്നാൽ അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. മെഹുൽ അദ്ദേഹത്തോട് ചോദിച്ചു, നഗരത്തിലെ സ്വർണപ്രഭ പാലസിൽ ഒരു മോഷണം നടന്നു. കള്ളൻ രക്ഷപ്പെട്ടു. എനിക്കൊന്നും മനസ്സിലായില്ല. CCTV ക്യാമറയിൽ അയാളുടെ ഫുട്ടേജസ് ഒന്നുമില്ല. ഇതെങ്ങനെയാണ് സംഭവിക്കുക? അതെന്നോട് പറഞ്ഞാലും. അപ്പോൾ പ്രൊഫസർ ടെഡ് പറഞ്ഞു, ഇടാ ചെറുക്ക, നീ എന്റെ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകിയാൽ ഞാൻ നിന്നോട് എല്ലാം പറയാം. ചോദിച്ചോളൂ സർ. അപ്പോൾ പ്രൊഫസർ ടെഡ് മെഹുലിനോട് ചോദിച്ചു, കാലവും സമയവും എന്താണ്? അപ്പോൾ മെഹുൽ പറഞ്ഞു, നിരന്തരം ചലിക്കുന്നതിനെയാണ് സമയം എന്ന് പറയുന്നത്. ഒരിക്കലും നിലയ്ക്കാത്തതാണ് സമയത്തിന്റെ ജോലി. പ്രൊഫസർ ഉറക്കെ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ നിർവചനത്തെ മാറ്റിയിരിക്കുകയാണ്. ടൈം മെഷീന്റെ സഹായത്തോടെ സമയത്തിന് പിന്നിലേക്ക് പോകും. പ്രൊഫസർ മെഹുലിനോട് വഞ്ചനം മോഷ്ടിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ടൈം മെഷീന്റെ സഹായത്തോടെ ഇനി സമയത്തിന് പിന്നിലേക്ക് പോകുവാൻ സാധിക്കും. അവിടെ നിനക്ക് എന്നെ കാണുവാനേ സാധിക്കില്ല മെഹുൽ. പ്രൊഫസർ മെഹുലിനെയും കൂട്ടി ടൈം മെഷീന്റെ ഉള്ളിലേക്ക് പോവുകയും അവിടെ വഞ്ചനം മോഷണം നടന്ന അതേ ദിവസത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. ശാന്തനായി റൂമിലേക്ക് കടന്ന പ്രൊഫസർ വജ്രം എടുത്തുകൊണ്ട് പോകുന്നതാണ് മെഹുൽ അവിടെ കണ്ടത്. ചോക്ലേറ്റ് കഴിച്ചുകൊണ്ടാണ് ആ സമയം പ്രൊഫസർ കടന്നു വന്നത്. ചോക്ലേറ്റിന്റെ കവർ അവിടെ അടുത്തുള്ള ചവറ്റുകുട്ടയിൽ ഇടുന്നതും മെഹുൽ കാണുന്നുണ്ട്. പ്രൊഫസറിനെ അവിടെ ആർക്കും കാണുവാനേ സാധിച്ചില്ല. കാരണം അദ്ദേഹം മറ്റൊരു സമയത്താണ് അവിടെ എത്തിയിരിക്കുന്നത്. ഇതോടെ മെഹുലിന് എല്ലാം മനസ്സിലായി. സർ, ഞാൻ താങ്കളുടെ കഴിവിനെ അംഗീകരിക്കുന്നു. എന്നാൽ താങ്കൾ ഇത് ദുരുപയോഗം ചെയ്യുന്നത് ശരിയല്ല. എടാ ചെറുക്ക, നിനക്കിപ്പോൾ പണത്തിന്റെ വില അറിയില്ല. പണം കൊണ്ട് എന്തും സാധിക്കും. ഞാൻ ബുദ്ധിമാനാണ്, നിനക്ക് എന്നെ തോൽപ്പിക്കാനാകില്ല. പ്രൊഫസർ അവിടെ നിന്ന് ടൈം മെഷീന്റെ സഹായത്തോടെ രക്ഷപ്പെടുന്നു. തൊട്ടുപിന്നാലെ മെഹുൽ തന്റെ കാറിൽ ഭൂൽഭുലയ സയന്റിസ്റ്റിന്റെ അടുത്തേക്ക് എത്തുകയാണ്. അദ്ദേഹത്തോട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം മെഹുൽ പറയുന്നു. 10 വർഷം മുൻപ് പ്രൊഫസർ ഡെക്കുമായി ചേർന്ന് ഞങ്ങൾ ടൈം മെഷീൻ നിർമ്മിച്ചിരുന്നു. എന്നാൽ ഭൂതകാലത്ത് ചെന്ന് എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ അത് പിന്നീട് വർത്തമാനകാലമായി മാറും. അതുകൊണ്ടാണ് അന്ന് ഞങ്ങൾ ആ ടൈം മെഷീൻ ഉപയോഗിക്കാതിരുന്നത്. പിന്നീട് ഭൂൽഭുലയ മെഹുലിനെ അവിടെയുള്ള ടൈം മെഷീന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഇനി എനിക്ക് ഈ ടൈം മെഷീന്റെ സഹായത്തോടെ ഭൂതകാലത്തിലേക്ക് പോയി പ്രൊഫസർ ഡെക്കിനെ പിടികൂടുവാനുള്ള ഉപായം കണ്ടെത്താം. അതോടെ അത് വർത്തമാനകാലമായി മാറുകയും ഭാവിയിൽ പ്രൊഫസർ ഡെക്ക് പോലീസിന്റെ പിടിയിലാവുകയും ചെയ്യും. മെഹുൽ ടൈം മെഷീന്റെ സഹായത്തോടെ ഭൂതകാലത്തിൽ പോവുകയും വജ്രം മോഷണം പോയ അതേ സ്വർണപ്രഭ പാലസിൽ എത്തുകയും ചെയ്തു. അവിടെ ചോക്ലേറ്റ് കഴിച്ചുകൊണ്ടുവരുന്ന പ്രൊഫസറിനെ മെഹുൽ കാണുന്നു. അതേ ചോക്ലേറ്റ് കവർ പ്രൊഫസർ അവിടെ ചവറ്റുകുട്ടയിൽ ഇടുകയും ചെയ്യും. ഭൂതകാലത്തിലാണ് താനെന്ന ധാരണയിലാണ് പ്രൊഫസർ വജ്രം മോഷ്ടിക്കുന്നത്. എന്നാൽ ഇത്തവണ മെഹുൽ എല്ലാ തയ്യാറെടുപ്പുകളോടെയുമാണ് അവിടെ എത്തിയത്. മെഹുൽ പ്രൊഫസറിനെ പിടികൂടി. എന്നാൽ പ്രൊഫസർ ഡെക് ടൈം മെഷീന്റെ സഹായത്തോടെ തിരികെ ഭാവിയിലേക്ക് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. പിന്നാലെ പോയ മെഹുൽ പ്രൊഫസറിനെ പിടികൂടുവാൻ ഭാവിയിലേക്കാണ് ടൈം മെഷീനിലൂടെ പോകുന്നത്. ഡയമണ്ട് പാലസിൽ പ്രൊഫസറിനെ പിടികൂടുവാൻ മെഹുൽ കാത്തു നിൽക്കുകയാണ്. എന്നാൽ പ്രൊഫസർ ഡെക്ക് അന്നേ ദിവസം അവിടെ എത്തിയിരുന്നില്ല. പ്രൊഫസർ തൊട്ടടുത്ത ദിവസമാണ് എത്തിയത്. അവിടെ എത്തി പ്രൊഫസർ വീണ്ടും മോഷ്ടിച്ച് കടന്നു കളയുന്നതാണ് മെഹുൽ കാണുന്നത്. പ്രൊഫസറിനെ പിടികൂടുവാൻ മെഹുലിന്റെ പക്കൽ ഇനി അവസാനം ഒരു മാർഗമേ ഉള്ളൂ. അത് നഗരത്തിലെ ഓഡിറ്റോറിയമാണ്. മെഹുൽ അവിടെ 2 ദിവസം മുന്നേ എത്തി. അവിടെയെല്ലാം പാലസിന്റെ തറയിൽ മുള്ളുവേലി വിതറിയിരുന്നു. 2 ദിവസം കഴിഞ്ഞ് ടൈം മെഷീനിലൂടെ എത്തിയ പ്രൊഫസറിനെ കണ്ട മെഹുൽ മുള്ളുവേലികളെ ആക്ടീവാക്കുകയും പ്രൊഫസറിന്റെ കാലുകൾ അവിടെ കുടുങ്ങുകയും ചെയ്തു. കാലുകൾ മുഴുവൻ മുറിയുകയും രക്തം വാർന്നെലുക്കുകയും ചെയ്യുന്ന പ്രൊഫസർ വേദന കൊണ്ട് നിലവിളിക്കുകയായിരുന്നു. ഇത് കണ്ട മെഹുൽ പ്രൊഫസറിനെ പിടികൂടി. അദ്ദേഹത്തിന്റെ ടൈം മെഷീൻ നശിപ്പിച്ചു കളയുകയും ചെയ്തു. ഇതോടെ വർത്തമാനകാലം മുഴുവൻ മാറുകയും പ്രൊഫസർ ഡെക് പോലീസിന്റെ പിടിയിലാവുകയും ചെയ്തു.